ഒടുവിൽ ഒരു വൃദ്ധനെ കണ്ട് ബസ് സ്റ്റാൻഡിൽ മൂടിപ്പുതച്ച് കിടക്കുന്ന തലയും താടിയുമൊക്കെ നരച്ച് ശരീരം ചുളിഞ്ഞൊരാളെ കണ്ട് സംശയത്തോടെ നെറ്റി ചുളിക്കുന്ന നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരൊറ്റ പേര് മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. കുറുപ്പ്, സുകുമാരകുറുപ്പ്. തേടുന്ന കണ്ണുകളിൽ നിന്ന് മറിഞ്ഞ് ഇന്നും അയാൾ അലയുന്നുണ്ടാകണം. അല്ലെങ്കിൽ ഏതോ നഗരത്തിരക്കിൽ, അല്ലെങ്കിൽ ഒരു വിദൂര ഗ്രാമത്തിൽ എല്ലാം കണ്ട് എല്ലാം അറിഞ്ഞ് ഒരു ചെറുശിരിയോടെ നിൽക്കുന്നുണ്ടാകണം. തൊണ്ണൂറുകൾക്ക് ശേഷം കേരളത്തിൽ ജനിച്ചവർ ഒരിക്കലെങ്കിലും പറയുകയോ കേൾക്കുകയോ ചെയ്ത പേരാണിത്. ഒരു കൊടും കുറ്റവാളിയുടെ പേര് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഭയപ്പെടുത്തുകയോ ആശങ്കപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അയാളുടെ മേൽ ചാർത്തപ്പെട്ട പിടികിട്ടാപ്പുള്ളി എന്ന വിശേഷണം. ക്രൂരമായ കുറ്റകൃത്യങ്ങൾ കേരളം ഏറെ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ പിടിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. ഒരു തുമ്പുപോലുമില്ലാത്ത കേസുകൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ അകത്തും പുറത്തും പോയി പോലീസ് തെളിയിക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ പൊൻതൂവലുകൾ അണിഞ്ഞാലും കുറുപ്പിനെ പിടിക്കാത്ത പോലീസ് എന്ന നാണക്കേട് ഇന്നും കേരള പോലീസിന് മേലുണ്ട്. ഇപ്പോൾ കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രമാണ് സുകുമാരക്കുറുപ്പിനെ വീണ്ടും ചർച്ചകളിൽ സജീവമാക്കിയത്. കുറുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ആരാണ് സുകുമാരക്കുറുപ്പ്? എന്തുകൊണ്ടാണ് അയാൾ ഇന്നും കേരളത്തിന്റെ കുറ്റവാളി പുസ്തകത്തിൽ മേൽപ്പട്ടികയിൽ നിൽക്കുന്നത്? നമുക്കത് നോക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1984 ജനുവരി 22 പുലർച്ചെ മാവേലിക്കരയ്ക്ക് സമീപം തണ്ണിമുഖം വയലിനടുത്ത് ഒരു കാർ കത്തുന്നതായും ഡ്രൈവറുടെ സീറ്റിനുള്ളിൽ ഒരാളെ മരിച്ച നിലയിൽ കാണുന്നതായും മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. തണ്ണീർമുഖം വയലിന് സമീപം താമസിക്കുന്ന രാധാകൃഷ്ണൻ ആശാരിയായിരുന്നു ഈ വിവരം പോലീസിനെ അറിയിച്ചത്. സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ഉടൻ തന്നെ ചെങ്ങന്നൂർ DYSP PM ഹരിദാസിനെ വിവരം അറിയിച്ചു. പുലർച്ചെ 5:30 DYSP സംഘവും സ്ഥലത്തെത്തി. കത്തിക്കൊണ്ടിരുന്ന വാഹനത്തിനരികിൽ നിന്ന് പോലീസ് തെളിവുകളെല്ലാം ശേഖരിച്ചു. അവിടെ നിന്ന് പോലീസിന് കിട്ടിയ റബ്ബർ ഗ്ലൗസും ഒരു ജോടി ചെരുപ്പും മുടിനാരും ഭാഗികമായി കത്തിയ നിലയിൽ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ അടിവസ്ത്രവും വെച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചു. കത്തിക്കറിഞ്ഞ കാറിന്റെ ഉടമസ്ഥൻ സുകുമാരക്കുറുപ്പാണെന്ന് അറിഞ്ഞതോടെ മരിച്ചതും അയാൾ തന്നെയാണെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തി. എന്നാൽ പോലീസിന്റെ ചില സംശയങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും മൊഴിവൈരുദ്ധ്യങ്ങളും സുകുമാരക്കുറുപ്പല്ല മരിച്ചത് എന്ന നിഗമനത്തിലേക്ക് പിന്നീട് എത്തുകയായിരുന്നു. അപ്പോഴും കുറുപ്പിന്റെ കാറിലെ ഡ്രൈവിംഗ് സീറ്റിൽ കത്തിക്കരിഞ്ഞത് ആര് എന്ന ചോദ്യം ബാക്കിയായി. തുടർന്നുള്ള അന്വേഷണത്തിൽ മരിച്ചത് ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവ് ആണെന്നും 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തട്ടാനായി കുറുപ്പ് തന്നെ സ്വന്തം മരണം ആസൂത്രണം ചെയ്തതാണെന്നും പോലീസ് കണ്ടെത്തി. ഡിഗ്രി കഴിഞ്ഞ് എയർഫോഴ്സിൽ ചേരുകയായിരുന്നു സുകുമാരക്കുറുപ്പ്. ഗോപാലകൃഷ്ണ കുറുപ്പ് എന്നായിരുന്നു അന്നത്തെ അയാളുടെ പേര്. ഇടയ്ക്ക് എയർഫോഴ്സിൽ നിന്ന് മുങ്ങി. സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് ഗോപാലകൃഷ്ണ കുറുപ്പ് മരിച്ചെന്നൊരു റിപ്പോർട്ടും അയാൾ ഉണ്ടാക്കി. പിന്നീട് പേര് സുകുമാരക്കുറുപ്പ് എന്ന് മാറ്റുകയും ചെയ്തു. അതിനിടെ അബുദാബിയിലേക്ക് പറഞ്ഞു. അതിനു പാസ്പോർട്ട് എടുത്തത് സുകുമാരപിള്ള എന്ന പേരിലുമായിരുന്നു. എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന കാലത്ത് അന്നത്തെ ബോംബെയിൽ കണ്ടുമുട്ടിയ നാട്ടുകാരിയായ സരസമ്മ എന്ന നേഴ്സിനെ പ്രണയിച്ച് സുകുമാരക്കുറുപ്പ് വിവാഹം കഴിക്കുകയും ചെയ്തു. അബുദാബിയിൽ മെറൈൻ ഓപ്പറേറ്റിംഗ് കമ്പനിയിൽ സാമാന്യം നല്ല ജോലി ചെയ്ത് കുറുപ്പ് അമ്പലപ്പുഴയിൽ വലിയൊരു ഇരുനില വീടിന്റെ പണിയും ആരംഭിച്ചിരുന്നു. എന്നാൽ ആലപ്പുഴയിൽ സ്ഥിരതാമസമാക്കി ബിസിനസ് നടത്താനുള്ള സുഹൃത്തുക്കളുടെ പ്രേരണ ശക്തമായതോടെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായി കുറുപ്പിന്. ജോലി ചെയ്തു വന്ന കമ്പനി അതിനിടെ ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്ന വാർത്തയും അതിനിടെ അയാൾ കേട്ടു. അതോടെ വരുമാനത്തിനല്ല ആഡംബര ജീവിതം തുടരാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന തോന്നലായി കുറുപ്പിന്. അപ്പോഴാണ് പണ്ടെങ്ങോ ഇംഗ്ലീഷ് ഡിക്റ്റേറ്റീവ് മാഗസിനിൽ വായിച്ച ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ഒരാളെ കൊന്ന സംഭവം കുറുപ്പ് വീണ്ടും ഓർത്തെടുത്തത്. തന്റെ ഉദ്ദേശം ഓഫീസ് ബോയും മലയാളിയുമായ ഷാഹുവിനോടും ഭാര്യ സരസമ്മയുടെ സഹോദരി ഭർത്താവായ ഭാസ്കര പിള്ളയോടും കുറുപ്പ് പങ്കുവച്ചു. പൊന്നപ്പൻ എന്ന ഡ്രൈവറെയും കുറുപ്പ് കൂടെ കൂട്ടി. മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം സംഘടിപ്പിച്ച് കാറിലിട്ട് കത്തിക്കാനായിരുന്നു ആദ്യ പ്ലാൻ. എന്നാൽ മൃതദേഹം കിട്ടാതെ വന്നതോടെ ഒരാളെ കൊന്നു കത്തിക്കുക എന്ന അതിക്രൂര തീരുമാനത്തിലേക്ക് ഇവർ എത്തി. കൊല്ലാനുള്ള ആളെ തേടിയുള്ള കുറുപ്പിന്റെയും സംഘത്തിന്റെയും യാത്ര എത്തിച്ചേർന്നത്
കരുവാറ്റയ്ക്ക് സമീപം ഹരി തിയേറ്ററിന് മുന്നിൽ ലിഫ്റ്റ് ചോദിച്ചിരുന്ന ആറടി പൊക്കമുള്ള യുവാവിലാണ്. അയാളെ കുറുപ്പും സംഘവും കാറിൽ കയറ്റി. ഞാൻ ചാക്കോ, ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആണ്, ആലപ്പുഴയ്ക്ക് പോവുകയാണ്. വാഹനത്തിൽ കയറി അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഇത് കേൾക്കുമ്പോഴും ചാക്കോയെ കൊലപ്പെടുത്താനുള്ള വഴി ആലോചിച്ചായിരുന്നു ആ കാറിലുള്ളവരുടെ മുന്നോട്ടുള്ള യാത്ര. കാറിൽ വെച്ച ചാക്കോയ്ക്ക് മദ്യം നൽകിയെങ്കിലും അയാൾ അത് നിരസിച്ചു. അതോടെ ഭീഷണിപ്പെടുത്തി ഈതർ കലർത്തിയ മദ്യം അയാളെ കുടിപ്പിച്ചു. ബോധം പോയ ചാക്കോയെ വാഹനത്തിലുണ്ടായിരുന്ന ഷാഹുവും ഭാസ്കർ പിള്ളയും ചേർന്ന് ടവൽ ഉപയോഗിച്ച് കഴുത്തു മുറുക്കി കൊലപ്പെടുത്തി. ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് സർജൻ ഉമാദത്തൻ ചോദിച്ചപ്പോൾ സുകുമാരക്കുറുപ്പ് എന്ന് പറയപ്പെടുന്ന ആളെന്നാണ് കേസ് അന്വേഷിച്ച DYSP PM ഹരിദാസ് മറുപടി പറഞ്ഞത്. കാരണം അപ്പോഴേ ചില സംശയങ്ങൾ ഹരിദാസിന്റെ മനസ്സിൽ തളം കെട്ടിയിരുന്നു. അബുദാബിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തയാൾ, നാട്ടിൽ സ്വന്തമായി ഇരുനില വീട് കെട്ടുന്നയാൾ, പുതിയ കാറ് വാങ്ങിയിട്ടും എന്തിനാണ് പഴയ കാറിൽ സഞ്ചരിച്ചത്? അത്ര ധനികനായ ഒരാൾ വാച്ചോ മോതിരമോ എന്തിന് ചെരുപ്പ് പോലും ധരിക്കാതെ നടക്കുവോ? നിലവാരം കുറഞ്ഞ അടിവസ്ത്രം ധരിക്കുമോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഹരിദാസിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതുമാത്രമല്ല, മരിച്ചയാളുടെ ശരീരം മുഴുവൻ പെട്രോൾ പോലെ എന്തോ ഇന്ധനം ഒഴുകി തീപിടിച്ചതിന്റെ ലക്ഷണമുണ്ട്. ഓടുന്ന കാറിന് തീപിടിച്ചാൽ സാധാരണ ഡ്രൈവറുടെ ദേഹത്ത് പെട്രോൾ വീടില്ല. കാറിന്റെ ഡോർ അകത്തു നിന്ന് തുറക്കാൻ കഴിയാത്ത വിധം ലോക്കായിട്ടുമില്ല. മാത്രമല്ല, പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസകോശവും ശ്വാസനാളവും തുറന്നു പരിശോധിച്ചപ്പോൾ അതിൽ കരിയുടെ ഒരു അംശം പോലുമില്ല. കാർ ഓടുമ്പോഴാണ് തീപിടിച്ചതെങ്കിൽ ശ്വാസകോശത്തിൽ കരി കാണുമായിരുന്നു. അതോടെ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം കാറിനകത്തിരുത്തി കത്തിച്ചതാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. അപ്പോഴും അത് സുകുമാരക്കുറിപ്പല്ലെന്ന് ഉറപ്പിച്ചില്ല. ഭാസ്കര പിള്ളയെ പിന്നീട് ചോദ്യം ചെയ്തതും അയാളുടെ കയ്യിലെ പൊള്ളലേറ്റ പാടുമാണ് കഥയുടെ ചുരുളഴിക്കുന്നത്. പല കള്ളത്തരങ്ങൾ പറഞ്ഞതിൽ മുൻവൈരാഗ്യം മൂലം സുകുമാരക്കുറിപ്പിനെ കൊന്നു കത്തിച്ചതാണെന്ന് വരെ അയാൾ പറഞ്ഞു. പക്ഷെ പോലീസ് കള്ളങ്ങൾ ഓരോന്നായി പൊളിച്ചപ്പോൾ ഭാസ്കര പിള്ളയിൽ നിന്ന് കുറുപ്പിന്റെ പദ്ധതിയും ചാക്കോയുടെ മരണവും ചുരുളഴിഞ്ഞു. ചാക്കോയെ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം കുറുപ്പിന്റെ ഭാര്യയുടെ വീട്ടിലെത്തിച്ചെന്നും അവിടെ കുളിമുറിയിൽ വെച്ച പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്നും ഭാസ്കരപിള്ള മൊഴി നൽകി. പിന്നീട് കാറിന്റെ ഡിക്കിയിലിട്ട് വയലിലെത്തിച്ച ചാക്കോയെ ഡ്രൈവിംഗ് സീറ്റിലെത്തി കത്തിക്കുകയായിരുന്നെന്നും ഭാസ്കരപിള്ള പോലീസിനോട് തുറന്നു പറഞ്ഞു. ഭാസ്കരപിള്ള പോലീസ് കസ്റ്റഡിയിലാവുമ്പോൾ കുറുപ്പ ആലുവയിലെ ഒരു ലോഡ്ജിലുണ്ടായിരുന്നു. പക്ഷേ കുറുപ്പ് കൊല്ലപ്പെട്ടു എന്ന് ഭാര്യ ഉൾപ്പെടെ എല്ലാവരും വിശ്വസിച്ചു. കൊലപാതകത്തിന് ശേഷം സുഹൃത്തുക്കൾ വഴി ഗൾഫിലേക്ക് ഭാര്യയ്ക്ക് അയച്ച ടെലഗ്രാമിലും ഇത് തന്നെ അവർ പറഞ്ഞു. ഇതിനിടെ ആലുവയിൽ നിന്ന് ഡ്രൈവർ പൊന്നപ്പനുമായി ഭൂട്ടാനിലേക്ക് പോകാൻ കുറുപ്പ് തീരുമാനിച്ചു. അതിന് അപേക്ഷയും നൽകി. ഇതിനിടെ ഇരുവരും ചെന്നൈയിലും എത്തി. തുടർന്ന് പൊന്നപ്പനെ മദ്രാസിലാക്കി നാട്ടിലേക്ക് പോയ കുറുപ്പ് അന്വേഷണം ഊർജിതമാക്കിയതിനാൽ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മദ്രാസിലേക്കും അവിടെ നിന്ന് ഭോപ്പാലിലേക്കും പിന്നീട് ബോംബെയിലേക്കും പോയതായി പോലീസ് പറയുന്നുണ്ട്. അവിടെ നിന്ന് പഞ്ചാബിലേക്ക് ജോലി തേടി പോകുന്നതായി കുറുപ്പ് ഭാര്യ വീട്ടിലേക്ക് ഒരു കത്തയച്ചെങ്കിലും അത് നശിപ്പിക്കപ്പെട്ടതിനാൽ കൂടുതൽ വിവരം ഇതിനെക്കുറിച്ച് ലഭിച്ചിരുന്നില്ല. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ നാട്ടിലെത്തിയ ഡ്രൈവർ പൊന്നപ്പൻ പോലീസ് പിടിയിലുമായി. മുപ്പത്തിയേഴ് വർഷമായി, ഇന്നും സുകുമാരക്കുറുപ്പ് എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. കുറുപ്പിനെ കണ്ടു എന്ന ഫോൺ സന്ദേശങ്ങളും മറ്റും വിശ്വസിച്ച് വിവിധ രാജ്യങ്ങളിൽ പോയി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. എന്നിട്ടും ഇതുവരെ ഫലമൊന്നും ഉണ്ടായില്ല. ഇതിൽ ഏറ്റവും ഒടുവിലത്തേത് 2018. സൗദിയിലെ ഒരു മതകേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നയാൾ സുകുമാരക്കുറുപ്പാണെന്ന് ക്രൈംബ്രാഞ്ചിനും വിവരം ലഭിച്ചതിനെ തുടർന്ന് അയാളുടെ നമ്പർ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കി. സുകുമാരക്കുറുപ്പിന്റെ ബന്ധുക്കളുമായി ഈ ഫോണിൽ നിന്ന് നിരന്തരം ബന്ധമുണ്ടായിരുന്നു. വിളിക്കുന്നയാൾ സുകുമാരക്കുറുപ്പാണെന്ന് ഏതാണ്ട് 70% ഉറപ്പായിരുന്നു. സൗദിയിലേക്ക് അന്വേഷണ സംഘത്തെ അയക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിൽ 2018 ഒരു മാധ്യമത്തിൽ ഈ വിവരങ്ങളെല്ലാം വന്നു. അതോടെ ഫോൺ കോളുകൾ പൂർണ്ണമായും നിലച്ചു. ആ നമ്പറും ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് ഒരിക്കലും സഹായകരമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചില്ല. സുകുമാരക്കുറുപ്പിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ ഭാസ്കരപിള്ളയുടെയും പൊന്നപ്പന്റെയും സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ സരസമ്മയുടെയും സഹോദരി തങ്കമണിയുടെയും പേരിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പൊന്നപ്പനെയും ഭാസ്കരപിള്ളയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. സരസമ്മയും തങ്കമണിയും തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തരുമാക്കിയിരുന്നു. ഷാഹുവിനെ പ്രതിസ്ഥാനത്ത് നിന്ന് മാപ്പു സാക്ഷിയുമാക്കി. സുകുമാരക്കുറുപ്പിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ചാക്കോ കൊല്ലപ്പെട്ട ശേഷമുള്ള മാസങ്ങളിൽ
പോലീസ് കാണിച്ച അനാസ്ഥയാണ് കുറുപ്പ് രക്ഷപ്പെടാൻ കാരണമെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. കാരണം ആ സമയത്തൊക്കെ കുറുപ്പ് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ, അല്ലെങ്കിൽ പോലീസിന്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു. ഇപ്പോഴും കുറുപ്പ് വേഷപ്രച്ഛന്നനായി ചുറ്റിത്തിരിയുന്നുണ്ടെന്നാണ് പോലീസിലെ ഒരു വിഭാഗമെങ്കിലും വിശ്വസിക്കുന്നത്. അതല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്ന കുറുപ്പ് മരിച്ചു കാണുമെന്ന സംശയവും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും സുകുമാരക്കുറുപ്പിനെ കണ്ടെന്നുള്ള ഫോൺ കോളുകൾക്ക് ഇന്നും കേരള പോലീസ് ചെവി കൊടുക്കുന്നുണ്ട്. സുകുമാരക്കുറുപ്പിനോട് സാദൃശ്യമുള്ളവരെ പോലീസും നാട്ടുകാരും പലവട്ടം പിടികൂടി ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരുകയും ചെയ്യുന്നു.